നമസ്കാരം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും പക്ഷേ ഏറെ ചർച്ചയാകാതെ പോയതുമായ ഒരു വാർത്തയാണ് ഞായറാഴ്ച അതിരാവിലെ 4:30 കോയമ്പത്തൂരിലെ അതിപ്രശസ്തമായ ക്ഷേത്രമായ ശ്രീ സംഗമേശ്വർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നടന്ന സ്ഫോടനം. കാറിലാണ് സ്ഫോടനമുണ്ടായത്. ഒരു യുവാവ്, കാറിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാവ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. ആ യുവാവിൻ്റെ വീട്ടിൽ തുടർന്ന് റെയ്ഡ് നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ പല കണ്ടെത്തലുകളും ഉണ്ടാകുന്നു. സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം തത്വമയി ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫും അതുപോലെ തന്നെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനുമായ ശ്രീ രാജേഷ് പിള്ളയാണ്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ആർ പി, ആദ്യമായിട്ട് ഇതൊരു ഭീകരാക്രമണം തന്നെയാണോ എന്നൊരു സംശയത്തിലാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ. അനൗദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സത്യത്തിൽ ഇത് ഭീകരാക്രമണം? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇതൊരു ഭീകരാക്രമണത്തിൻ്റെ ക്ലാസിക് കേസായിട്ട് ഇനിയുള്ള ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഇത് പൊങ്കി വരും. ആ ഒരു രീതിയിൽ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന ഈ കൊല്ലപ്പെട്ട ആ യുവാവ്, 25 വയസ്സുള്ള ആ യുവാവ് മുബിൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ 3 വർഷം മുമ്പ് NIA ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇയാൾ NIA റഡാറിലുണ്ട് എന്ന് മാത്രമല്ല, ഇയാൾ ബന്ധപ്പെടുന്ന, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇയാൾക്ക് നേരത്തെ ഈ തീവ്രവാദി സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്ക് ഇപ്പോഴും വളരെ ആക്റ്റീവാണ് തമിഴ്നാട്ടിൽ. ആ നെറ്റ്വർക്കുമായി ഇയാൾക്ക് വളരെ കൃത്യമായ ബന്ധമുണ്ട്. ആ നെറ്റ്വർക്കിന് അന്താരാഷ്ട്ര മാനങ്ങളുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള നെറ്റ്വർക്കാണത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് ഞാൻ പറയാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങളിൽ 4 പേര് ചേർന്ന് ഒരു ചാക്കിൽ, ഒരു പക്ഷേ ഈ സിലിണ്ടർ തന്നെ ആയിരിക്കണം, ഒരു ചാക്കിൽ പൊതിഞ്ഞ് ഒരു എന്തോ ഭാരമുള്ള വസ്തു വെളിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ CCTV ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ മരണം നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനം വെളുപ്പിനെയാണ് നടന്നത്. അതിന് തൊട്ട് മുമ്പുള്ള രാത്രിയിൽ സംഭവിച്ചതാണ്. ഇയാളുടെ വീട്ടിൽ നിന്ന് സാധനം ഇറക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇയാളുടെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്. എന്ന് മാത്രമല്ല, DGP ശൈലേന്ദ്രകുമാർ, അദ്ദേഹം അവിടെ സംഭവസ്ഥലം സന്ദർശിച്ചു. ഈ പറയുന്ന പയ്യൻ്റെ മുബിൻ്റെ വീട്ടിലും പോയിരുന്നു. ആ വീട്ടിൽ നിന്ന് ഒരു ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളുടെയും, രാസവസ്തുക്കളുടെയും, അതിൻ്റെ കണങ്ങളും മറ്റ് ശേഷിപ്പുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ നേരത്തെ പറയുന്ന പോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ട്, അലൂമിനിയം പൗഡറുണ്ട്, ചാർക്കോളുണ്ട്, അതേപോലെ സൾഫറുണ്ട്, അതേപോലെ ആണികളുണ്ട്. ആണികൾ, അത്തരം കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അസംസ്കൃത വസ്തുക്കളാണ് ബോംബുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ലഭിച്ചിരിക്കുന്നു. 4 പേര് ചേർന്ന് അവിടെ നിന്ന് സാധനം പുറത്തേക്ക് ഇറക്കുന്നു. ഇത് കാറിൽ കൊണ്ടുപോകുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ അപകടം നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു തീവ്രവാദി ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് ഒരു പക്ഷേ സമയത്തിന് മുമ്പോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്താതെയോ പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു ഭീകരാക്രമണമാണ്. ദീപാവലിയാണ്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. തലേദിവസം തന്നെ അവിടെ വലിയ വ്യാപാരവും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഈ സംഗമേശ്വര ക്ഷേത്രം, കോട്ടയം സംഗമേശ്വര ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അതിന് ചുറ്റും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, തുണിക്കടകൾ, അത്തരം ഇതൊക്കെയുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനം നടത്താനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അത് തൊട്ട് മുമ്പ് എവിടെയോ പാളിച്ച പറ്റി അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇത് ചാവേറാക്രമണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ചാവേറാക്രമണത്തിൽ ഈ ആക്രമണകാരി അല്ലെങ്കിൽ ആ ഭീകരവാദി കൂടി കൊല്ലപ്പെടുകയാണ്. ഇത് സാധനം എവിടെയോ കൊണ്ട് വെക്കാനും അതിനുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുന്നതിനിടയിൽ 2 സിലിണ്ടർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ 2 സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനാവാം. അപ്പോൾ അങ്ങനെ ഒരു പരാജയപ്പെട്ടു പോയ ഒരു ഭീകരാക്രമണം, പക്ഷേ വലിയ സ്ഫോടനം നടക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ എപ്പോഴും നമ്മൾ ഇതൊരു തീവ്രവാദ ആക്രമണമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മുബിൻ്റെ പഴയ കേസാണ്. അതായത് NIA ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതിൽ കേസൊന്നുമില്ല.
പിന്നീട് ഇയാളെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട ഇയാൾ വേറൊരു ഭീകരാക്രമണ കേസുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഇയാളെ ഒരിക്കൽ ചോദ്യം ചെയ്തതനുസരിച്ച് NIA യുടെയും ഇതുപോലെയുള്ള ഏജൻസികളുടെയും ഒരു രീതി അനുസരിച്ച് അവർ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഇവരെ ഏത് സമയത്ത് ചോദ്യം ചെയ്ത ആളെയും ഇവർ കൃത്യമായി അവരുടെ നിരീക്ഷണത്തിൽ വെക്കുന്ന ഒരു നിലപാടുണ്ട്. ഒരു പക്ഷേ അത്തരം നിരീക്ഷണത്തിലായിരുന്നത് കൊണ്ടാവാം ഈ മനുഷ്യനെക്കുറിച്ച് പെട്ടെന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ ഈ അവസാനത്തെ ആക്ട് എന്തായാലും ആരും അറിഞ്ഞിട്ടില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇയാളെ നിരീക്ഷണത്തിലായിരുന്ന ഈ വർഷങ്ങളിൽ ഇയാളെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, കോയമ്പത്തൂരിലെ ഒരു പള്ളിയിൽ തീവ്രവാദി ബന്ധമുള്ള ആൾക്കാർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഇയാൾ സ്ഥിരമായി പങ്കെടുക്കുന്നു എന്നുള്ളത് NIA യ്ക്കും കേന്ദ്ര ഏജൻസികൾക്കും അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ഇയാൾ ബന്ധപ്പെടുന്ന ഒരാൾ സഹ്രാൻ ഹഷീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഇയാൾ ഡയറക്റ്റായിട്ടല്ല ബന്ധപ്പെടുന്നത്. ഈ സഹ്രാൻ ഹഷീം എന്ന് പറയുന്ന ആൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെട്ടത് 2019 ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ബോംബാക്രമണത്തിലാണ്. ഈസ്റ്റർ ബോംബാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ 2019 വലിയ ഒരു ഭീകര ആക്രമണമായിരുന്നു, സീരിയൽ ബ്ലാസ്റ്റായിരുന്നു അത്. ഈസ്റ്റർ ദിനത്തിൽ നിരവധി ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഉണ്ടായതാണ്. 100 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. 100 ആൾക്കാർക്ക് വലിയ പരിക്കുകളേക്കുകയും ചെയ്തു. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരും അവർ അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതി അനുസരിച്ച് ഇന്നൊരു പക്ഷേ തമിഴ്നാടിനെ പോലും കേരളത്തെ പോലും നമ്മൾക്കത് അതുമായിട്ട് കമ്പയർ ചെയ്യാം. അവിടെ ഈ വോട്ട് ബാങ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകളോട് വലിയൊരു മൃദു സമീപനമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതെല്ലാം മാറ്റിമറിച്ചത് ഈ 2019 ഈസ്റ്റർ ബോംബാക്രമണമാണ്. ഈ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഈ സഹ്രാൻ ഹഷ്മി എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുമായിട്ട് ഇന്നലെ ഈ കൊല്ലപ്പെട്ട ഈ ജമീഷ മുബിന് കൃത്യമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ NIA സംശയിക്കുന്നത്. ഇവർ തമ്മിലുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വേറൊരു മുഹമ്മദ് അസറുദ്ദീൻ ഉണ്ട്. ഈ മുഹമ്മദ് അസറുദ്ദീനാണ് തമിഴ്നാട്ടിലെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദി നെറ്റ്വർക്കിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ. തമിഴ്നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക സംഘടനയുണ്ട്, തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് എന്നാണ് ആ സംഘടനയുടെ പേര്. ഈ സംഘടന NIA യുടെ റഡാറിലുള്ള സംഘടനയാണ്. ഈ സംഘടനയാണ് ശ്രീലങ്കയിലെ ഈ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സഹകരിച്ചിരുന്നത്. ഈ സംഘടനയാണ് തമിഴ്നാട്ടിലെ നിരവധി ഹിന്ദു നേതാക്കന്മാരെ മരണത്തിന്, അവരെ കൊല്ലപ്പെട്ടതിന് പിന്നിൽ, അവർക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ തൗഹീദ് ജമാഅത്ത്, തൗഹീദ് ജമാഅത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായി ബന്ധമുണ്ട്. അപ്പോൾ ഈ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് അസറുദ്ദീൻ. അസറുദ്ദീൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ പ്രവർത്തിച്ചിരുന്ന, ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ് ഈ മുബീൻ എന്ന് പറയുന്ന വ്യക്തി. ഇത്രയും കാര്യങ്ങൾ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരും. ഒരു കാര്യം വളരെ വ്യക്തമാണ് കുമാറേ, ഇത് ഒരു ഭീകരാക്രമണമാണ്. ഭീകരവാദികളായ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതെ, മുബിൻ ആദ്യഘട്ടത്തിൽ NIA ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത് തന്നെ IS ബന്ധത്തിന്റെ പേരിലാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ RP നേരത്തെ പറഞ്ഞ പോലെയുള്ള മുഹമ്മദ് അസറുദ്ദീനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ആ ബന്ധത്തിൽ ശ്രീലങ്കയുമായി, ശ്രീലങ്കയിൽ നടന്ന ബോംബിംഗുമായിട്ടും ഈ സംഘടനയ്ക്കും അതുപോലെ ഇയാൾക്കും ബന്ധമുണ്ട് എന്ന് നമ്മൾ കാണുന്നു. കോയമ്പത്തൂർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോയമ്പത്തൂർ ഭീകരാക്രമണം. ഒരു വലിയ ബോംബ് സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായി LK അദ്വാനിയുമായി ബന്ധപ്പെട്ട്. മദനി അതിനകത്ത് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്ന ഒരാളാണ്, അക്യൂസ്ഡായിട്ട് നിൽക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കേരളത്തെക്കാൾ കൂടുതൽ ഹിന്ദു നേതാക്കന്മാർ കൊല്ലപ്പെട്ട സ്ഥലം തമിഴ്നാടാണ്. ഹിന്ദു നിരവധി ഹിന്ദു സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. RSS എൻ്റെ ഓഫീസിന് നേരെ, കാര്യാലയത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഭീഷണിയുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ വളരെ വയലൻ്റായിട്ടുള്ള ഒരു ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്.
അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ടും ഉണ്ട്. പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്, കാരണം അവിടെ ഡി എം കെ പോലുള്ള സംഘടനകൾ ഇവരോടൊരു മൃദു സമീപനമാണ് ഇല്ലേ. അപ്പോൾ അത്തരം ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് അണ്ണാമലയുടെ പ്രസ്താവന തന്നെ അതിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അണ്ണാമല വളരെ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അണ്ണാമലയുടെ ഒരു വലിയ അസഹിഷ്ണുത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ആർ പി പറഞ്ഞതുപോലെ NIA കൃത്യമായ റഡാറിലായിരുന്നു ഈ പറയുന്ന മരിച്ച അല്ല കൊല്ലപ്പെട്ട ഈ വ്യക്തി, ഈ തീവ്രവാദി. അയാൾക്ക് പുറകിൽ വലിയൊരു സംഘമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഈ ഒരു ഭീകര ആക്രമണത്തിന് ഇടയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായി ബോംബ് സ്ഥാപിക്കുന്നതിനിടയിൽ NIA അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ ഇൻ്റർസെപ്റ്റ് ചെയ്തതാണോ ഇത്? പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ആയിരിക്കാം. ഇതിനകത്ത് വലിയ വ്യാപ്തിയുണ്ട് കുമാറെ, അത് ഇനിയുള്ള അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇയാൾ ഒരു വ്യക്തി മാത്രമാണോ ഇത്തരം ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ടയാൾ, അതോ വേറെ ആൾക്കാരുണ്ടായിരുന്നു? ഇതുപോലെ വേറെ വണ്ടിയും വേറെ സിലിണ്ടറുകളും ഉണ്ടായിരുന്നു, ഒരു ഒറ്റപ്പെട്ട ആക്രമണമാണോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള അന്വേഷണത്തിലേ വരികയുള്ളൂ. ഒരു പക്ഷേ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ ഇയാളെ എന്തായാലും പോലീസ് തടഞ്ഞു നിർത്തി, അപ്പോഴാണ് ഇയാൾ സ്വയം പൊട്ടിത്തെറിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ആ പോലീസിൻ്റെ തടഞ്ഞു നിർത്തൽ വെറും സാധാരണ ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമായിരുന്നോ, അതോ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ, തെളിവോടുകൂടി ഇയാളെ പിടിക്കാൻ വേണ്ടി ആയിരുന്നോ അതുവരെ കാത്തു നിന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പുറത്തു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. പഴയ പോലല്ല ഇപ്പോൾ കൗണ്ടർ ടെററിസം എന്നതിന് ഒരു രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ സമാനമായ ഒരു സാഹചര്യമുണ്ട്, ഒരു കത്തിയുമായി ക്ഷേത്രത്തിലേക്ക് പാഞ്ഞു കയറിയ ഒരു സംഭവം. എക്സാക്ട്, അതിൻ്റെ തീവ്രവാദ ആംഗിൾ വളരെ സൂക്ഷ്മമായി അവിടുത്തെ ഗവൺമെൻറ് പരിശോധിച്ചത് കൊണ്ടാണ് ആ വലിയ തീവ്രവാദ ബന്ധമൊക്കെ പിന്നീട് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷെ തമിഴ്നാട്ടിൽ ഒരു തണുത്ത പ്രതികരണമാണ് ഇതിനോട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും അങ്ങനെയാണ്. കേരളത്തിലും അങ്ങനെയാണ്. ഇങ്ങനെ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, നമ്മളെപ്പോഴും പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ ഇന്ത്യൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കാശ്മീരിലെ കുപ്വാരയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിരവധി തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുണ്ട്. ഈ പറയുന്ന ശ്രീലങ്കൻ ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയുടെയോ തണലില് ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യമായ ഒരു അന്വേഷണം ഉണ്ടാവുന്നില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ PFI റെയ്ഡിൻ്റെ കാര്യത്തിൽ സംസ്ഥാന പോലീസിനെ പോലും അവർ കയ്യിൽ വിശ്വാസത്തിലെടുത്തില്ല, കേന്ദ്ര പോലീസ് സേന ആണ് വന്നത്. അപ്പോൾ NIA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പിന്നെ നേരത്തെ കുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്, കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു വളരെ ആക്റ്റീവായ ഒരു മേഖലയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന ഒരു കാര്യം, അവർക്കെവിടെ ആക്രമണം നടത്തണം, എങ്ങനെ നടത്തണം, എപ്പോൾ നടത്തണം, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ചോയ്സാണ്. പക്ഷേ ഇവരെവിടെ നടത്തിയാലും അതിനെ തടയാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തോട്ട് ഏജൻസീസിനാണ്. അപ്പോൾ ഏജൻസികളുടെ ചോയ്സ് വളരെ കുറവാണ് അക്കാര്യത്തിൽ. കാരണം തീവ്രവാദികളാണ് നിശ്ചയിക്കുന്നത് എവിടെ നടത്തണമെന്ന്, ഒരു നേരിട്ടുള്ള യുദ്ധം പോലല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വളരെ ഒഫെൻസീവായിട്ടുള്ള കൗണ്ടർ ആക്ഷനിലൂടെ മാത്രമേ ഈ തീവ്രവാദി സംഘടനകളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് അന്വേഷണം ഇനി ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ആരായിരുന്നു ഈ മൂന്ന് പേർ, വേറെ മൂന്ന് പേര് ചേർന്നിട്ട് ഇത് ഇറക്കുന്ന കാണുന്നുണ്ട്, അവരാരായിരുന്നു, എന്തായിരുന്നു ഇവരുടെ പദ്ധതി, അതിലൊരാളെ ഇപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അയാളെ NIA കസ്റ്റഡിയിലുണ്ടെന്നും പറയുന്നുണ്ട്, അത് ഉറപ്പില്ല. തീർച്ചയായിട്ടും അടുത്തൊരു ഘട്ടത്തിൽ NIA പൂർണ്ണമായിട്ട് ഈ ഒരു അന്വേഷണത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്വേഷണം ഏത് രീതിയിലായിരിക്കും? തീർച്ചയായിട്ടും ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. കാരണം ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബോംബ് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഈ CCTV, ഈ പയ്യൻ്റെ, ഈ മരിച്ച 25 വയസ്സുള്ള ഈ പയ്യൻ്റെ തീവ്രവാദ ബന്ധങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭീകരാക്രമണമാണ്, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല. അപ്പോൾ അത് തന്നെ വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ദീപാവലി ദിവസം ഇങ്ങനെ ഒരു ഭീകരാക്രമണം, ഇപ്പോൾ ഈസ്റ്റർ ദിവസം ശ്രീലങ്കയിൽ നടന്നത് പോലെ ദീപാവലി ദിവസം തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സാധനം നടന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം?
അപ്പൊ അതിനുള്ള ഒരു ശ്രമം ആയിരുന്നിരിക്കണം. ഒരേ ബുദ്ധി കേന്ദ്രങ്ങളായിരിക്കും, ഒരേ ബുദ്ധി കേന്ദ്രങ്ങളും ഒരേ പ്ലാനിങ്ങുമാണ്. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ യു പിയിൽ ഒരു കത്തിയുമായിട്ട് കയറുക, ഇവർക്കിപ്പോൾ എങ്ങനെ വേണേലും ഇത് ചെയ്യാമല്ലോ. വിമാനം കൊണ്ടുവന്നിട്ട് ട്വിൻ ടവറിൽ ഇടിച്ച് കയറ്റാം, അതേപോലെ ഫ്രാൻസിൽ ചെയ്ത പോലെ വെറുതെ ഒരു കത്തിയുമായിട്ട് ഇറങ്ങി കാണുന്ന എല്ലാവരെയും കുത്തി മലർത്താം. അപ്പോൾ എന്ത് തരത്തിലും ജനങ്ങളെ ആക്രമിക്കാൻ സാധിക്കും ഭീകരവാദികൾക്ക്, അത് അവരുടെ ചോയ്സാണ്. പക്ഷേ ഇതിനെ തടുക്കേണ്ടത് ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്, അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണം, ഇത്തരം സംഭവങ്ങൾ ഇനിയും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ആ ഒരു ഫലത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആക്രമണം എവിടെ നടത്തണമെന്നത് ഭീകരവാദികളുടെ ചോയ്സാണ്. പക്ഷെ അത് തടയുക എന്നുള്ള തടയാനുള്ള ആർജവം ഈ രാഷ്ട്രത്തിന് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇത്തരം കാര്യങ്ങളിൽ, അതായത് ജാഗ്രതയോടുകൂടി ഓരോ സംഭവത്തെയും സമീപിക്കുക, അതിലാണ്, ജാഗ്രതയിലാണ്, സമൂഹത്തിൻ്റെ ജാഗ്രതയിലാണ് ഭീകരവാദം തോറ്റുപോകുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത്. തീർച്ചയായും ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, അത് നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യും. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു അവയർനെസ്സും കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഈ ഒരു തണുത്ത സമീപനം മാറട്ടെ എന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും എല്ലാം ഒരു നിലപാട് ഇതിൽ നിന്ന് മാറണം എന്ന് തന്നെയാണ് തീർച്ചയായും നൽകുന്ന സന്ദേശം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.